2014 ഒക്ടോബർ തമിഴ്നാട് ധർമ്മപുരിക്ക് അടുത്തുള്ള ഒരു ചെറിയ കടയിൽ 300 രൂപയ്ക്ക് പോൺ വീഡിയോസിന്റെ സിഡി വിൽക്കുന്നതായിട്ട് പോലീസിന് പരാതി ലഭിച്ചു. അന്നൊരിക്കലും അതിൽ ഒറ്റപ്പെട്ട സംഭവം ആയിരുന്നില്ല. കാരണം ഇന്നത്തെ പോലെയുള്ള പോൺ വെബ്സൈറ്റ് ഒന്നും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാത്ത സമയമായിരുന്നു 2014. അതുകൊണ്ട് ഒരുപാട് വ്യക്തികൾ പ്രത്യേകിച്ച് സിഡി കടയിലേക്ക് ഇതേപോലുള്ള പോൺ സിഡിസ് ഒക്കെ വിറ്റിരുന്നു. ഒരുപാട് ആൾക്കാർ അത് വാങ്ങിച്ചിട്ടുമുണ്ട്. പക്ഷേ ധർമ്മപുരിയിൽ ഈ ഒരു സംഭവത്തിന് പേടിക്കേണ്ട ഒരു വസ്തുത ഉണ്ടായിരുന്നു. ആ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് സ്ത്രീകളുടെ അശ്ലീല വീഡിയോ ആണ് ആ സിഡിയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒട്ടുമിക്ക സ്ത്രീകളും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ പോലീസ് ആ കട റെയ്ഡ് ചെയ്യുകയും ആ സിഡിസ് എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. പോലീസ് ആ സിഡി പരിശോധിച്ചു. 27 സ്ത്രീകളുടെ അശ്ലീല വീഡിയോ ആണ് ആ സിഡിയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ എല്ലാവരും തന്നെ ഒരേ പ്രദേശത്തുള്ള ആൾക്കാരാണ്. മാത്രമല്ല ഒരു ഒളിക്യാമറ വെച്ചാണ് ആ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ 27 സ്ത്രീകൾ വ്യത്യസ്തരാണ്. പക്ഷെ അവരുടെ കൂടെയുള്ള ആ പുരുഷൻ, ആ 27 പേരുടെ കൂടെയുള്ള ആ പുരുഷൻ ഒരാൾ തന്നെയാണ്. ഒരേ റൂമിൽ വെച്ചാണ് ആ വീഡിയോസ് എല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ സ്ത്രീകളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചാണ് ആ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഏറെക്കുറെ പോലീസിന് ഉറപ്പാകുകയും ചെയ്തു. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അയ്യേന്ന് തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരു പ്രദേശത്ത് താമസിക്കുന്ന 27 സ്ത്രീകളെ ആരോ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരു മുറിയിലേക്ക് എത്തിക്കുകയും അവരുടെ അശ്ലീല ദൃശ്യങ്ങൾ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ആ സ്ത്രീകളെ 100% നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. എങ്കിൽ തന്നെയും ആ 27 സ്ത്രീകളുടെ ആ അശ്ലീല വീഡിയോ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ആ നാട് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ കുടുംബത്തിന് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക? ആരാണ് ആ സ്ത്രീകളെ അയാളുടെ അടുത്തേക്ക് എത്തിച്ചത്? ആ സ്ത്രീകൾ എന്തിനാണ് അയാളുടെ അടുത്തേക്ക് വന്നത്? ആ സ്വകാര്യ ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കാണിച്ചത് ആരാണ്? ഇതെല്ലാം പോലീസിന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ 27 സ്ത്രീകളുടെ കൂടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ പുരുഷനെ പോലീസ് കണ്ടെത്തി. അയാളുടെ പേര് ശിവരാജ് എന്നായിരുന്നു. 2014 കാലഘട്ടത്തിൽ അയാൾക്ക് 42 വയസ്സായിരുന്നു പ്രായം. പലിശക്ക് പണം കൊടുക്കലായിരുന്നു അയാളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. ഈ ശിവരാജിൻ്റെ ഭാര്യയുടെ പേര് അനുരാധ എന്നാണ്. ഈ അനുരാധയെ ശിവരാജ് വിവാഹം കഴിഞ്ഞതിന് മുമ്പ് തന്നെ അയാൾക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അയാളുടെ ആദ്യത്തെ ഭാര്യയുടെ പേര് ലത എന്നാണ്. പക്ഷേ ഈ ലതയുമായിട്ടുള്ള ആ ദാമ്പത്യ ജീവിതം ഒരുപാട് കാലമൊന്നും നീണ്ടു നിന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഈ ലത വീട്ടിലുള്ള ആ സമയത്ത് തന്നെ, അതായത് ശിവരാജിൻ്റെ ഭാര്യ വീട്ടിലുള്ള അതേ സമയത്ത് തന്നെ മറ്റ് സ്ത്രീകളെ അയാൾ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യ ഭാര്യയായിട്ടുള്ള ലത ആ ബന്ധം ഉപേക്ഷിച്ച് പോയത്. അങ്ങനെ ശിവരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ശിവരാജിനെ ചോദ്യം ചെയ്ത സമയത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് പിന്നീട് പുറംലോകം അറിഞ്ഞത്. ഈ ശിവരാജ് പലിശയ്ക്ക് പണം കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. അയാളെ അറസ്റ്റ് ചെയ്ത ആ സമയത്ത് ഏതാണ്ട് 68 സ്ത്രീകൾക്കാണ് അയാൾ പലിശയ്ക്ക് പണം കൊടുത്തിരുന്നത്. ഈ പലിശയ്ക്ക് പണം വാങ്ങുന്ന ആ സ്ത്രീകൾ ഒട്ടുമിക്കവരും ഭർത്താക്കന്മാർ അറിയാതെയാണ് ശിവരാജിൻ്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിയിരുന്നത്. ആ പണം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ആ സാമ്പത്തിക സ്ഥിതി ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടായിരുന്നില്ല. ഈ പലിശയ്ക്ക് വാങ്ങിയ ആ പണം തിരിച്ചു കൊടുക്കാതാകുമ്പോൾ ആ സ്ത്രീകളോട് ഈ ശിവരാജ് ഒരു കാര്യം ആവശ്യപ്പെടും. അയാളുടെ ഫാം ഹൗസിലേക്ക് ഒറ്റയ്ക്കെത്തണം. ആ ഫാം ഹൗസിലേക്ക് ആ സ്ത്രീകളെ എത്തിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് അയാൾ ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. അയാളുടെ ഫാം ഹൗസിൽ അയാൾക്ക് സഹായമായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും പിന്നൊരു സ്ത്രീയും. ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓരോ സ്ത്രീകളെയും ആ ഫാം ഹൗസിലേക്ക് എത്തിച്ചിരുന്നത്. ആ ഫാം ഹൗസിലേക്ക് ഓരോ സ്ത്രീകളും എത്തുന്ന മുമ്പ് തന്നെ അവിടെയുള്ള ഈ ശിവരാജിൻ്റെ ജോലിക്കാരായിട്ടുള്ള ആ സ്ത്രീ അവരുടെ ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യും. പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ വേണം ഈ ശിവരാജുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ പണം 1 രൂപ പോലും തിരിച്ചു കൊടുക്കണ്ട. നേരെ മറിച്ചാണെന്നുണ്ടെങ്കിൽ ആ പണം ഇനിയും ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ 27 സ്ത്രീകളാണ് ശിവരാജിൻ്റെ ഫാം ഹൗസിലേക്ക് എത്തിയത്. ആ സ്ത്രീകളുമായിട്ട് ആ മുറിയിലെത്തിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശിവരാജിൻ്റെ മൊബൈൽ ഫോൺ ഒളിച്ചു വെച്ച് അതെല്ലാം ഷൂട്ട് ചെയ്തിരുന്നു. ആ സ്ത്രീകൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ ശിവരാജ് ആ വീഡിയോസ് എല്ലാം തന്നെ ഏതാണ്ട് 27 വീഡിയോസും അവൻ്റെ ഫോണിലെ മെമ്മറി കാർഡിലാണ് സേവ് ചെയ്തിരുന്നത്. 2014 ഒക്ടോബർ മാസത്തിൽ ശിവരാജിൻ്റെ ആ ഫോൺ കംപ്ലൈൻ്റ് ആയി. ആ ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് മുന്നേ എന്ന് പറയുന്ന യുവാവിൻ്റെ ഷോപ്പിലേക്കായിരുന്നു. മുന്നേ ആ ഫോൺ ശരിയാക്കി. ആ മെമ്മറി കാർഡ് അവൻ പരിശോധിക്കുകയും ചെയ്തു. അതിലെ എല്ലാ വീഡിയോസും മുന്നേ കണ്ടു. മുന്നേ ശിവരാജിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്, ആ ഫോൺ ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ ആ മെമ്മറി കാർഡിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മെമ്മറി കാർഡിലെ ആ വീഡിയോസ് ലീക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ഈ മുന്നേ ശിവരാജിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ശിവരാജ് പറഞ്ഞു, ആ 15 ലക്ഷം രൂപ നിനക്ക് നൽകാം, പക്ഷേ നീ ആ മെമ്മറി കാർഡുമായിട്ട് ഒറ്റയ്ക്ക് ആ ഫാം ഹൗസിലേക്ക് എത്തണം.
അങ്ങനെ മുന്നേ ആ മെമ്മറി കാർഡുമായിട്ട് ശിവരാജിന്റെ ഫാം ഹൗസിലേക്ക് എത്തുകയും 15,000 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ ഫാം ഹൗസിൽ വെച്ച് ആ മെമ്മറി കാർഡ് വാങ്ങിച്ചെടുത്ത ഈ മുന്നേ തല്ലിച്ചതച്ച് ശിവരാജ് ആ ഫാം ഹൗസിൽ നിന്ന് അവനെ പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷേ ആ മെമ്മറി കാർഡിലെ ആ 27 വീഡിയോസിന്റെയും കോപ്പി ഈ മുന്നേ കയ്യിലുണ്ടായിരുന്നു. മുന്ന ആ ദേഷ്യത്തിൽ ആ കോപ്പി, അതായത് ആ 27 വീഡിയോ പെൻഡ്രൈവിലും സിഡിയിലും ആക്കിയിട്ട് അവൻ്റെ സുഹൃത്തുക്കൾക്കും പല ആൾക്കാർക്കും കൊടുക്കുകയും ചെയ്തു. അതിൽ ചില ആൾക്കാരാണ് ആ 27 വീഡിയോ ഒരു സിഡിയിലാക്കിയിട്ട് 300 രൂപയ്ക്ക് വിൽപ്പന ചെയ്തത്. ആ ഒരു വീഡിയോ ആ നാട് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ അടുത്തേക്ക് ആ നാട്ടിലുള്ള പുരുഷന്മാർ എത്തുകയും മോശപ്പെട്ട രീതിയിൽ അവരുമായിട്ട് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഭർത്താക്കന്മാരും കുട്ടികളും അവരെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് കേസെടുക്കണമെങ്കിൽ ആ 27 സ്ത്രീകളിൽ ആരെങ്കിലും പരാതി കൊടുത്തേ മതിയാകുകയുള്ളൂ. പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും നാണക്കേടിനെ തുടർന്ന് ഭയപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ 4 പേര്, ആ 27 പേരിൽ 4 പേര് ഈ ശിവരാജിനെതിരായിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാകുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് മാറിയത് ശിവരാജ് ആയിരുന്നില്ല, നേരെമറിച്ച് ആ വീഡിയോസ് ലീക്ക് ചെയ്ത മുന്നേയായിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതി. ശിവരാജ് 2-ാം പ്രതിയായിരുന്നു. 3-ാം പ്രതിയായിട്ട് മാറിയത് ആ ഓട്ടോറിക്ഷ ഡ്രൈവറും 4-ാം പ്രതിയായിട്ട് മാറിയത് ആ ശിവരാജിന് സഹായമായിട്ടുള്ള ആ സ്ത്രീയായിരുന്നു. ഈ കേസിൽ 5 വർഷത്തെ കഠിന തടവാണ് കോടതി മുന്നേക്ക് ശിക്ഷയായിട്ട് വിധിച്ചത്. ശിവരാജിന് 4 വർഷത്തെ കഠിന തടവ്. പക്ഷേ ആ 27 സ്ത്രീകളുടെ നഷ്ടപ്പെട്ട ആ ജീവിതം തിരിച്ചു കൊടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ സിജോ ജോൺ. സി യു.